പ്രേതശില്പം പാർട്ട് 2. ആദ്യ പകുതിയിൽ നിങ്ങൾ കണ്ടു, രാജസ്ഥാനിൽ ജീവിച്ചിരുന്ന സുമീർ സിംഗ് പിന്നെ ജയ്സിംഗ് നല്ല സുഹൃത്തുക്കളായിരുന്നു. ജയ്സിംഗിന്റെ കയ്യിൽ വിലമതിപ്പുള്ള ഒരു ശില്പം ഉണ്ടായിരിക്കും. അത് കൊള്ളയടിക്കാനായി അവൻ ജയ്സിംഗിനെയും മകളെയും കൊല്ലും. പക്ഷേ ആ കുട്ടിയുടെ ആത്മാവ് ശില്പത്തിനുള്ളിൽ പോയി. സുമീർ സിംഗ് ആ ശില്പത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവന്റെ വീട്ടിൽ വിചിത്രമായ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് അവൻ ആ ശില്പത്തെ വിൽക്കാനായി ഋഷി എന്ന ആളോട് സംസാരിച്ചു. അവന് പഴയ സാധനങ്ങൾ ശേഖരിക്കാൻ ഇഷ്ടമാണ്. ആ ശില്പത്തെ വാങ്ങിയതിനു ശേഷം അവിടെയും വിചിത്രമായ സംഭവങ്ങൾ നടന്നു. അവൻ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ ദില്ലിയിലേക്ക് തിരിക്കുമ്പോൾ ആ ശില്പം അവന്റെ ഭാര്യ സോനത്തിനെ ഉപദ്രവിച്ചു. ശില്പം സോനത്തിനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോ അവളുടെ മകൾ അഞ്ജലി അമ്മയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഋഷി അവിടെയുണ്ടായിരുന്ന ഒരു വലിയ വടിയെടുത്ത് ആ ശില്പത്തിന്റെ തലയ്ക്കടിച്ചു. അപ്പോ ആ ശില്പം ദൂരെ പോയി വീണു. സോനം, സോനം, നീ ഇവിടെ നിന്ന് മോട്. ഉറപ്പായും ഈ ശില്പം ഒരു പ്രേതമാ. ഋഷി അഞ്ജലിയെ എടുത്തുകൊണ്ട് സോനത്തിന്റെ കൈ പിടിച്ചു. പിന്നെ അവരെല്ലാരും അവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടി ഓടി അവരവരുടെ കാറിനടുത്തെത്തി. ഋഷി കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അയ്യോ, വണ്ടിയുടെ കതക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഋഷി താക്കോലിട, ഒരുപക്ഷെ ലോക്കായിരിക്കാം. ഋഷി ഉടനെ താക്കോലെടുത്ത് ലോക്ക് തുറന്നു. പിന്നെ അവരവിടുന്ന് വേഗം പോയി. അവൻ പ്രേതബാധ ഏറ്റൊരു ശില്പത്തെ എനിക്ക് വിറ്റത്. ഏതാള് നിങ്ങളിലെ പറഞ്ഞ മീറ്റിംഗ് ഉണ്ടെന്ന്? സോറി സോനം, ഞാൻ സുമീർ സിംഗിന്റെ അടുത്ത് നിന്നും 500 വർഷം പഴക്കമുള്ള ഒരു ശില്പം വാങ്ങാൻ പോയിരുന്നു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഈ ശീലം നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാക്കുമെന്ന്. അവർ വീട്ടിലെത്തിയ ഉടനെ വേഗം ചെന്ന് വാതിലടച്ചു. അപ്പോ പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവരെല്ലാവരും പേടിച്ചു. ഈശ്വര, ഈ സമയത്ത് ആരാ വന്നിരിക്കുന്നത്? അപ്പോൾ അവൾ വാതിലിന്റെ കീഹോൾ വഴി നോക്കി. അപ്പോ പുറത്ത് അതേ ശില്പം നിൽക്കുന്നുണ്ടായിരുന്നു. ഋഷി, പുറത്ത് അതേ ശില്പം നിൽക്കുന്നു. അമ്മേ, നമ്മളിപ്പോ മരിക്കാൻ പോകുവാണോ? ഇല്ല മോളെ, ആരും മരിക്കാൻ പോകുന്നില്ല, അച്ഛൻ ഞാനുണ്ട്. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ആ ശില്പം വാതിൽ തകർത്ത് അകത്തേക്ക് വന്നു. അവരെല്ലാം പേടിച്ചു. അഞ്ജലി പേടിച്ചു കരയാൻ തുടങ്ങി. അവർക്കാർക്കും ആ ശില്പം എന്തു ചെയ്യാൻ പോകുന്നുവെന്നേ അറിഞ്ഞില്ല. അപ്പോ ആ ശില്പം സംസാരിച്ചു. എന്നെ എവിടുന്നാണോ കൊണ്ടുവന്നേ അവിടെ കൊണ്ടാക്ക്. എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു പ്രശ്നവുമില്ല. എന്നെ സുമീർ സിംഗിന്റെ വീട്ടിലാക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. അച്ഛാ, ഇതിനെ കൊണ്ടാക്ക്, ഇതിനെ എവിടുന്നാണോ കൊണ്ടുവന്ന് അവിടെ തന്നെ കൊണ്ടാക്ക്. എനിക്കതിനെ കാണുമ്പോ പേടിയാകുന്നു. അതിനെ കൊണ്ടാക്ക് അച്ഛാ. ആ മോളെ, അച്ഛൻ അവിടെ തന്നെ വിട്ടിട്ട് വരാം, വേഗം പോകാം. ഉടനെ ഋഷി ആ ശില്പത്തെ കാറിൽ കൊണ്ടുവച്ച് രാജസ്ഥാനിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോ അഞ്ജലിയും സോനവും ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഋഷി അവരെയും കൂട്ടിക്കൊണ്ട് സുമീർ സിംഗിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി അവൻ വാതിലിൽ മുട്ടി നോക്കി. അപ്പോ ഒരാൾ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവിടെ നോക്കൂ, എനിക്ക് സുമീർ സിംഗിനെ കണ്ടേ പറ്റൂ. ആരാ സുമീർ സിംഗ്? സുമീർ സിംഗ് ഈ വീടിന്റെ മുതലാളി. ഓഹോ, ആ സുമീർ സിംഗ്? ഓ, അയാൾ എല്ലാം വിറ്റിട്ട് ഇന്നലെ തന്നെ അമേരിക്കയിലേക്ക് പോയല്ലോ. എന്നാൽ അയാൾ അടുത്ത മാസം പോകുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇത് കേട്ടതും ഋഷി ഒരുപാട് പേടിച്ചു. അമേരിക്കയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. അപ്പോ ഇപ്പൊ എന്തു ചെയ്യും? അത് കഴിഞ്ഞ് സോനവും അഞ്ജലിയും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ആ ശില്പം നടന്നതെല്ലാം അവരോട് പറഞ്ഞു. ഇപ്പോ അവര് രണ്ടുപേരും ആഗ്രഹിച്ചു ആ ശില്പം എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന്. അവരെല്ലാവരും എങ്ങനെയോ കഷ്ടപ്പെട്ട് സുമീർ സിംഗിന്റെ അമേരിക്കൻ അഡ്രസ് മേടിച്ച് ആ ശില്പത്തെ അവിടേക്ക് അയച്ചു. ഇന്ത്യയിൽ നിന്നും എനിക്ക് വേണ്ടി ആര് കൊറിയർ അയച്ചതായിരിക്കും? അവൻ ആ പാഴ്സൽ തുറക്കാൻ പോകുമ്പോഴേക്കും അവന്റെ ഫോൺ റിംഗ് ആയി. അപ്പോ അവൻ അത് വിട്ട് ഫോൺ എടുത്ത് സംസാരിച്ചു. ആ, താങ്ക് യു, താങ്ക് യു. വൈകുന്നേരം നമുക്ക് മീറ്റ് ചെയ്യാം. ആ അതെ അതെ, ആ അതെ, ആ ശരി ശരി, എല്ലാം ഇവിടെ തയ്യാറാണ്. ഇത് സുമീർ സിംഗിന്റെ ബർത്ത്ഡേ അല്ലേ, അങ്ങനെ മോശമൊന്നും ആയിരിക്കില്ല. സുമീർ സിംഗ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പാഴ്സൽ വന്ന കാര്യം തന്നെ മറന്നു. അപ്പോ ആ പാഴ്സൽ അവന്റെ വേലക്കാരൻ കണ്ടതും അപ്പോ അവന് തോന്നി അത് അവന്റെ മുതലാളിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് അവൻ റൂമിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പോ ആ ബോക്സിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ പാക്കറ്റിൽ എന്താ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നത്? തുറന്നു നോക്കിയാലും. അവൻ ആ പാഴ്സൽ തുറന്നു നോക്കിയതും അകത്തൊരു ശില്പം ഉണ്ടായിരുന്നു. എന്തു ഭയാനകമായ ഒരു ശില്പം!
പിറന്നാളിന് ഇതുപോലത്തെ ഗിഫ്റ്റ് ആരെങ്കിലും ഒക്കെ തരുമോ? അവൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ശില്പം കരയാൻ തുടങ്ങി. അപ്പോ അതിന്റെ കണ്ണിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. എന്റെ ദൈവമേ, എന്താണിത്? ഈ ശില്പം കരയുന്നല്ലോ, അതും ചോര കണ്ണീരൂടെ. മുതലാളി, മുതലാളി, എന്നെ രക്ഷിക്കൂ. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം പെട്ടെന്ന് സുമീർ സിംഗിനെ കേട്ടു. എന്തുപറ്റി? നീ എന്തിനാ അലച്ചത്? എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്? മുതലാളി, മുതലാളി, ആ ഗിഫ്റ്റിൽ. ഗിഫ്റ്റിൽ എന്താ? മുഴുവൻ പറയുന്നതിന് മുൻപേ വേലക്കാരൻ ബോധം കെട്ട് വീണു. സുമീർ സിംഗ് ഡോക്ടറെ വിളിക്കാനായിട്ട് പോകുമ്പോൾ അവന്റെ മുറിയിൽ നിന്ന് ഒരു പാട്ടിന്റെ ശബ്ദം കേട്ടു. അവൻ വേഗം റൂമിലേക്ക് പോയി. അപ്പൊ അവിടെ നിന്ന് ഹാപ്പി ബർത്ത് ഡേ ടു യു, ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന പാട്ട് കേട്ടുകൊണ്ടിരുന്നു. മറുപടിയൊന്നും പറയാതെ ഹാപ്പി ബർത്ത് ഡേ ടു യു, ഹാപ്പി ബർത്ത് ഡേ ടു യു, ഹാപ്പി ബർത്ത് ഡേ ടു യു മാമ എന്ന് മാത്രം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോ ആ ശില്പം പറന്നുപോയി അവന്റെ കഴുത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സർപ്രൈസ് മാമാ, സർപ്രൈസ്. നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പോ അവൻ കണ്ടു ജയ്സിംഗിന്റെ മകൾ അനിത അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊന്നു പറഞ്ഞില്ലേ ഈ ശില്പം തന്നെ നിങ്ങളെ കൊല്ലുമെന്ന്? അപ്പൊ നിങ്ങൾ മരിക്കാൻ തയ്യാറായിക്കോളൂ. അപ്പോ സുമീർ സിംഗ് പേടിച്ചോടാൻ തുടങ്ങി. അപ്പോ ആ ശില്പത്തിന്റെ കാലും വളർന്നുകൊണ്ടേയിരുന്നു. അത് അവന്റെ കാലിനെ തട്ടി. അപ്പോ അവൻ വീണ് അവന്റെ വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. സുമീർ സിംഗ് ഏത് ശില്പത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവന്റെ കൂട്ടുകാരനെയും കൂട്ടുകാരന്റെ മകളെയും കൊന്നോ, ആ ശില്പം തന്നെ അവനെ കൊന്നു. അത്യാഗ്രഹത്തിന്റെ അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. ജനങ്ങൾ അങ്ങനെ പഠിക്കും, പക്ഷേ അവരതനുസരിക്കില്ല. ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതുവരെ ഇങ്ങനത്തെ പ്രേതശില്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.